പഠിക്കുന്നില്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റസ് ഇല്ല, അപ്പൊ നിങ്ങൾക്ക് ഇത്രയും സമയമുണ്ട് ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നേരത്തെ ചെയ്യുന്നത്. പിന്നുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, നമ്മുടെ സ്പൗസിന്റെ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ നേരം എനിക്ക് ബി ലെവല് വേണോ വേണ്ട എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ഫുൾ ടൈം വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ വർക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതോടെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവരും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇപ്പോൾ വീഡിയോ എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ നേരം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടത്, ഇൻഡിവിജ്വൽ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലി ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ എക്സ്ട്രാ ഡോക്യുമെന്റ് നിങ്ങൾക്ക് വേണം, അതുപോലെ എന്നാണ് നിങ്ങൾ ജോലി, അപ്പൊ നിങ്ങൾ പാർട്ട് ടൈം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ എന്ന് നിങ്ങൾക്ക് ജോലി സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ തന്നെ വേറും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്പൗസിന്റെ ഈ പറഞ്ഞ ഓപ്പൺ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ നേരം നമുക്ക് ബി ലെവൽ വേണോ വേണ്ടായോ, കുഞ്ഞിന്റെ വിസിറ്റിംഗ് വിസ എങ്ങനെ വിസിറ്റേഷൻ റെക്കോർഡിലോട്ട് മാറ്റാം, അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസ എങ്ങനെ സ്റ്റഡി പെർമിറ്റിലോട്ട് മാറ്റാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക, ഞാനത് ഉടനെ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എപ്പോൾ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാം എന്നുള്ളത് നോക്കാം. അതായത് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ഏപ്രിൽ ലാസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ഫൈനൽ എക്സാം കഴിയും. പക്ഷേ നിങ്ങൾക്ക് അന്നേരം ഉടനെ നമുക്ക് ഈ പറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റിൽ നിങ്ങൾ ഒരു സ്റ്റുഡൻറ് സ്റ്റാറ്റസിലായിരിക്കും. നിങ്ങൾ ആ സ്റ്റാറ്റസ്, അതായത് കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ നമുക്ക് കോളേജിൽ നിന്ന് കിട്ടണം. അപ്പോൾ നിങ്ങൾ ഓരോ കോളേജിനും അത് ഓരോ സമയത്തായിരിക്കും തരുന്നത്. നോർമലി ഒരു മെയ് 10 ആ റേഞ്ച് ഒക്കെ ആകുമ്പോഴത്തേക്ക് തരും. അപ്പൊ നിങ്ങൾ കോളേജിനോട് മെയിൽ അയച്ച് ചോദിക്കുക. അപ്പൊ അവർ പറയും ഞങ്ങൾ ഇന്ന ദിവസം, അല്ലെങ്കിൽ ഒഫീഷ്യലി അവർ പറയാം ആഫ്റ്റർ എക്സാം അവർ പറയാറുണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ കിട്ടും എന്ന് പറയാറുണ്ട്. അപ്പൊ അത് കിട്ടിയ അന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അത് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പം മെയ് 10-ാം തീയതിയാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെയ് 10-ാം തീയതിയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ കോളേജിൽ നിന്ന് കിട്ടിയത്. അന്ന് നിങ്ങൾ വർക്ക് സ്റ്റോപ്പ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ വർക്ക് ചെയ്യാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം വൺസ് നിങ്ങൾ ഈ പറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കൺഫർമേഷൻ മെയിൽ വരും, IRC നിന്ന് ഒരു കൺഫർമേഷൻ മെയിൽ വരും നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞ്. അത് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇവൻ പാർട്ട് ടൈം ആണെങ്കിൽ ഫുൾ ടൈം ആണെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങളുടെ സ്പൗസിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ ഇപ്പൊ പാർട്ട് ടൈം ആണെങ്കിലും നിങ്ങൾ ഫുൾ ടൈം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എക്സാം കഴിഞ്ഞാലും കണ്ടിന്യൂസ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കരുത്. വൺസ് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ സ്റ്റുഡൻ്റ് അല്ല, കാരണം നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പൊ നിങ്ങൾ ഇൻസൈഡ് കാനഡ നിങ്ങൾ വാലിഡായിട്ടൊരു സ്റ്റാറ്റസ് ഇല്ലെന്ന്, നിങ്ങൾ പഠിക്കുന്നില്ല, നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് ഒരു സ്റ്റാറ്റസ് ഇല്ല. അപ്പൊ നിങ്ങൾ ആ സ്റ്റാറ്റസ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ വൺസ് നിങ്ങൾ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ലെറ്റർ IRC സൈറ്റിൽ നിന്ന് കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാവൂ. അപ്പൊ നോർമലി അതിന് ചെയ്യേണ്ട, ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ വർക്ക് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതോടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് 10-ാം തീയതിയാണ് കിട്ടുന്നത്. അപ്പൊ ഈ ഇപ്പൊ ഇന്ന് മുതൽ ഇതിന് കുറേ ദിവസങ്ങളുണ്ട്. അപ്പൊ ഈ പറയുന്ന ഞാൻ ഈ വീഡിയോയുടെ കുറെ ഡോക്യുമെന്റ് പറയുന്നുണ്ട്. ഈ ഡോക്യുമെന്റ് എല്ലാം നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. ജസ്റ്റ് ഈ കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ കിട്ടുന്നതിന് അന്ന് തന്നെ, ചിലപ്പോൾ അന്നേരം ആദ്യം തന്നെ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്ത് അന്നേരം തന്നെ നിങ്ങൾക്ക് എന്ത് ഈ പറഞ്ഞ കൺഫർമേഷൻ ലെറ്റർ കിട്ടും. ആ ലെറ്റർ നിങ്ങൾ കമ്പനിക്ക് സബ്മിറ്റ് ചെയ്യുക, നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനി സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ആ അത് അപ്ലൈഡ് സ്റ്റാറ്റസിലോട്ട് മാറി. അപ്പൊ ആ ലെറ്ററിന്റെ ബേസിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസോട് വർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ദിവസം ലീവ് എടുക്കുക, ഓഫ് എടുക്കുക. അല്ലെങ്കിൽ ഓഫ് എടുത്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്തിട്ട് പിറ്റേ ദിവസം മുതൽ നിങ്ങൾ വർക്കിന് പോവുക. പിന്നുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, നമ്മുടെ സ്പൗസിന്റെ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ നേരം മെയിൻ ആപ്ലിക്കൻ്റ്, ഇപ്പൊ ഞാനാണ് മെയിൻ ആപ്ലിക്കൻ്റ് എങ്കിൽ എനിക്ക് ബി ലെവൽ വേണോ വേണ്ട എന്നുള്ളതാണ്. ബി ലെവൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ നേരത്തെ ഈ പറഞ്ഞ സിസ്റ്റം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം Tier 4 or Tier 3 എങ്ങാണ്ടാണ്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ജോലി നിങ്ങൾക്ക് വേണോ വേണ്ടായോ എന്നുള്ളതാണ് അടുത്ത ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊരു സീരിയസ് ആയിട്ടായിരിക്കും ഞാൻ ചെയ്യുന്നത്, കാരണം ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത്. നിങ്ങൾ ഫാമിലി ആയിട്ടാണ്, സ്പൗസിനും കുഞ്ഞിനും ഒരേ സമയം നിങ്ങൾക്ക് ഒരുമിച്ച് മെയിൻ ആപ്ലിക്കൻ്റ് കൂടെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒക്കെ നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആപ്ലിക്കൻ്റ് ആണ്, അപ്പോൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഒരു സിംഗിൾ ആപ്ലിക്കൻ്റ് ആണ്, ഫാമിലി മെമ്പർ ആരുമില്ല. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെന്റ് വേണം എന്നുള്ളതാണ് ഞാനീ പറയുന്നത്. അതിൽ നിങ്ങളുടെ പാസ്പോർട്ട് വേണം, നിങ്ങളുടെ കറണ്ട് സ്റ്റഡി പെർമിറ്റ് വേണം, മെയിൻലി നിങ്ങളുടെ കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ വേണം, പിന്നെ നിങ്ങളുടെ ഒരു ഫോട്ടോ, ഡിജിറ്റൽ ഫോട്ടോ വേണം, പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് ലെറ്റർ വേണം, പിന്നെ ലാസ്റ്റ് ഒരു 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. കാരണം കുറച്ച് ഫണ്ട് നമ്മൾ കാണിക്കണം, ഒരു $3000 മേലെ നിങ്ങൾ കാണിച്ചാൽ മതി ഒരു ഇൻഡിവിജ്വൽ ആപ്ലിക്കൻ്റ് ആണെങ്കിൽ. പിന്നെ ഇതിനൊരു $255 ആണ് ഫീസ് വരുന്നത്. അപ്പോൾ അതും നിങ്ങൾ പേ ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇപ്പം ബാങ്കിൽ പോയി മേടിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഇപ്പോൾ സ്കോഷിയോസ് ABC അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബാങ്കിൽ പോയിട്ട് പറഞ്ഞാൽ മതി ഇമിഗ്രേഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് തരും. ലാസ്റ്റ് 3 മന്ത് സ്റ്റേറ്റ്മെന്റ് എടുത്ത് തന്നിട്ട് നിങ്ങൾ അവർ നിങ്ങൾക്ക് സീൽ അടിച്ച് തരും. അതൊരു PDF നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതൊക്കെ എങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ വരുന്ന വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം അന്നേരം ഈ കാര്യങ്ങളെല്ലാം വീഡിയോ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എംപ്ലോയ്മെന്റ് ലെറ്റർ നിങ്ങൾ കമ്പനിയിൽ നിന്ന് മേടിച്ച് വെക്കുക, എന്നിട്ട് അതും ഇതിനോട് അപ്ലോഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മതി ഒരു സിംഗിൾ ആപ്ലിക്കൻ്റ് ആണെങ്കിൽ. ഇനി നിങ്ങൾ ഫാമിലി ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് കുഞ്ഞും വൈഫും ഉണ്ട്, ഒരുമിച്ചാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഡോക്യുമെന്റ് വേണം. അപ്പോൾ അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്.
അപ്പൊ എല്ലാവരെയും പാസ്പോർട്ടിന്റെ PDF വേണം, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഫോട്ടോ വേണം, ഡിജിറ്റൽ ഫോട്ടോ. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ പറഞ്ഞ വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യാൻ സമയത്ത് ഒന്നുകൂടെ ഞാൻ പറയും. എന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇത്രയും സമയമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് വേണം അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾക്ക് വർക്ക് സ്റ്റോപ്പ് ആവാതെ ഈ പറഞ്ഞ അപ്ലൈ ചെയ്ത് അന്ന് തന്നെ നിങ്ങൾക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ എന്ന് വെച്ചാൽ കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ കിട്ടിയ ശേഷമാണ് നിങ്ങൾ ഈ പറഞ്ഞ ഡോക്യുമെന്റ് ഒക്കെ കണ്ടുപിടിക്കാൻ പോകുന്നെങ്കിൽ ഏതെങ്കിലും ഒരാളെ വർക്ക് നേരെ സ്റ്റോപ്പ് ആവും, ഇപ്പൊ കുറച്ച് ദിവസം നിങ്ങൾ ലീവ് എടുക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഇത് നേരത്തെ നിങ്ങൾ കണ്ടുപിടിച്ച് വെക്കുക, എന്നിട്ട് നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീഷൻ ലെറ്റർ കിട്ടി അന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് ജോലി കണ്ടിന്യൂ പോകാൻ പറ്റും. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എംപ്ലോയ്മെന്റ് ലെറ്റർ വേണം, രണ്ടുപേരെ എംപ്ലോയ്മെന്റ് ലെറ്റർ, നിങ്ങളുടെ സ്പൗസ് അതായത് മെയിൻ ആപ്ലിക്കന്റ് ഞാനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എനിക്ക് ബി ലെവൽ ഉണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. നിങ്ങൾ ബി ലെവൽ ഉണ്ടെങ്കിൽ ബി ലെവലിന്റെ പറഞ്ഞ NOC കോഡ് വെച്ചിട്ട് തന്നെയുള്ള എംപ്ലോയ്മെന്റ് ലെറ്റർ കമ്പനിയിൽ നിന്ന് മേടിക്കുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ബി ലെവൽ അല്ല, ഒരു നോർമൽ ജോലിയാണ്, പാർട്ട് ടൈം ആണെന്ന് വെച്ചു, പാർട്ട് ടൈം ആയാലും കുഴപ്പമൊന്നുമില്ല. നോർമലി ഇപ്പം ചില സ്റ്റുഡൻസ് ഒക്കെ പാർട്ട് ടൈം ആയിരിക്കും. അപ്പം അവരെ ഈ പറഞ്ഞ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് എംപ്ലോയ്മെന്റ് ലെറ്റർ മേടിക്കുക. അതും ഇപ്പൊ നിങ്ങൾക്ക് NOC കോഡ് വെച്ച് മേടിക്കാൻ പറ്റില്ല, അങ്ങനെ മേടിക്കുക. എന്നിട്ട് വൈഫിന്റെയും വൈഫ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ നിന്ന് തന്നെ ഒരു എംപ്ലോയ്മെന്റ് ലെറ്റർ മേടിക്കുക. അതുപോലെ രണ്ടുപേരെയും ഒരു ലാസ്റ്റ് 3 മാസത്തെ പേ സ്റ്റെപ്പ് നിങ്ങൾ സംഘടിപ്പിച്ച് വെക്കുക. പിന്നെ വേണ്ടത് നമ്മുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരു $10,000 രണ്ടുപേരെയും കൂടെ അക്കൗണ്ടായിട്ട് കാണിക്കണം. അത് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ അപ്ലൈ സമയത്ത് എവിടെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ആദ്യമേ എവിടെന്നെങ്കിലും കുറച്ച് പൈസ സംഘടിപ്പിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ട് വെക്കുക. ഇപ്പൊ കുഞ്ഞുണ്ടെങ്കിൽ ഇപ്പൊ 3 പേര് ഒരുമിച്ചാണ് അപ്ലൈ ചെയ്യുന്നെങ്കിൽ ഒരു $12,000 കാണിക്കാൻ പറ്റും നോക്കുക. അറ്റ്ലീസ്റ്റ് 10,000 എങ്കിലും കാണിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും സമയമുണ്ട് ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നേരത്തെ ചെയ്യുന്നത്. അപ്പൊ ഇത് കാണുന്ന ആരെങ്കിലും ഫാമിലി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ഫണ്ട് കാണിച്ച് വെക്കുക. കാരണം കുഞ്ഞ് വിസിറ്റിംഗ് വിസ ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കാനഡയെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് കുറച്ച് ഫണ്ട് കാണിക്കുന്നതായിട്ടുണ്ട്. അതുപോലെ നമ്മളൊരു എക്സ്പ്ലനേഷൻ എഴുതി പിടിപ്പിക്കണം, ഒരു SOP പോലെ നമ്മൾ പറയണം. നമ്മൾ ഇന്ന കമ്പനി വർക്ക് ചെയ്യുന്നു, വൈഫിൻ്റെ അടുത്ത് വർക്ക് ചെയ്യുന്നു, ഈ കുഞ്ഞുണ്ട്, അപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇമിഗ്രേഷൻ ഓഫീസറിൽ SOP എഴുതുന്ന പോലെ നമ്മൾ എഴുതി ഒരു എക്സ്പ്ലനേഷൻ ലെറ്ററോട് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ 3 പേര് ഒരുമിച്ച് അപ്ലൈ ചെയ്യാൻ നേരം ഫീസ് കൂടുതലായിരിക്കും. അത് ഞാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ കറണ്ട് സ്റ്റാറ്റസ് ആണ്, എല്ലാവരുടെയും കുഞ്ഞിൻ്റെയും 2 പേരുടെയും കറണ്ട് സ്റ്റാറ്റസ് ഉള്ള പെർമിറ്റ് നിങ്ങൾ സ്കാൻ ചെയ്ത് വെച്ചിരിക്കണം. അത് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ഇപ്പം പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്കിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ സമയത്തായിരിക്കും ഇത് അപ്രൂവ് ആവുന്നത്. നോർമലി ഇപ്പോഴത്തെ കണക്കനുസരിച്ചിട്ട് ഒരു 97 ദിവസമാണ് പറയുന്നത്. IRC വെബ്സൈറ്റിൽ പറയുന്ന 97 ദിവസമാണ് നിങ്ങൾക്ക് അപ്രൂവ് ആയി കിട്ടാനുള്ളത്. അതിനുള്ളിൽ കിട്ടും. പക്ഷെ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്, ബി ലെവൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും, ബി ലെവൽ ഇല്ലെങ്കിൽ കുറച്ച് ഡിലേ ആവും. പക്ഷെ നിങ്ങൾക്ക് അപ്രൂവ് ആവും. കാരണം ഞാൻ അപ്ലൈ സമയത്ത് എൻ്റെ ഫ്രണ്ട്സും കുറേ പേര് ഇങ്ങനെ പാർട്ട് ടൈം വെച്ചിട്ട്, അപ്പം മെയിൻ ആപ്ലിക്കൻറ്റിന് പാർട്ട് ടൈം ആയാൽ പോലും വൈഫിന് ജോലി ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്രൂവ് ആവും. കാരണം കാനഡയിൽ ഇൻസ്റ്റിറ്റ് കാനഡയിൽ 2 വർഷം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 വർഷം പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് എലിജിബിൾ ആണ്. അതുപോലെ 1 വർഷം പഠിച്ചു കഴിഞ്ഞാൽ 1 വർഷം വർക്ക് പെർമിറ്റ് എലിജിബിൾ ആണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചും നിങ്ങൾക്ക് അപ്രൂവ് ആയി കിട്ടാനുള്ള സമയം വേരി ചെയ്യും. പക്ഷെ എന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. വരും വീഡിയോയിൽ ഞാൻ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളത് പറയാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്കിന് അപ്ലൈ ചെയ്യാൻ പോകുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നുണ്ട്. സ്റ്റേ ട്യൂൺ. ബൈ.